ലോകത്തിൽ ഏറ്റവും കനം കൂടിയ പുസ്തകം. 1500 അഞ്ച് ഗിന്നസ് റെക്കോർഡ് ഉണ്ട് ഇതിന്. ആ ബുക്കിൽ അഞ്ച് ഗിന്നസ് റെക്കോർഡ് ഉണ്ട്. പിന്നെ ബുക്കൂത്തർ മഹൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ പുസ്തകം. ഇതിന് എത്ര ഡോളർ? അത് $1,000,000 ഇതിന്റെ വില പാടച്ചാണ് ഈ ബുക്കിന്റെ വില. അപ്പൊ $1,000,000 40 square meters വലിപ്പം, 1500 kilograms തൂക്കവും പടച്ചാന. $1,000,000 പ്രൈസും ഉള്ള ലോകത്തിലെ 5 വേൾഡ് റെക്കോർഡ് നേടിയ ഒരു കിതാബ്, റസൂലുള്ളാഹിന്റെ ജീവിത ചരിത്രം എഴുതിയ ഖുർആൻ. മാഷാല്ലാഹ്, ആ ബുക്ക് ഒന്ന് കാണാൻ വേണം. അപ്പൊ ഇതാണ് മലേഷ്യയിലെ നസ്രു ഖുർആൻ എന്ന് പറയുന്നത്. ലോകത്തെ രണ്ടാമത്തെ, മദീന കഴിഞ്ഞാൽ രണ്ടാമത്തെ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്, പല രാജ്യങ്ങളിലേക്കും പ്രിന്റ് ചെയ്ത് ഖുർആൻ കയറ്റി അയക്കുന്ന നമ്മുടെ ഫാമിലി ടൂർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇവിടെ ജുമാ കൂടുകയാണ് ഞങ്ങൾ 42 പേര്. നമ്മളെ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സിലേക്ക് കയറി, അതിൻ്റെ ഹോളാണിത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പ്രിന്റിംഗ് ഉണ്ടാവില്ല, എന്നാലും മെഷീൻ കാണാം. ഇത്ര വ്യക്തമായിട്ട് മതി രണ്ടടാ, ഇത്ര അടുത്ത് കാണാൻ പറ്റില്ല അല്ലേ, കുറച്ച് അകലുണ്ട് അല്ലേ. എനിക്ക് ഈ ഓപ്പൺ ഇല്ല, ഫുള്ള് അവര് ഫുള്ള് ഗ്ലാസ് അവിടത്തെ പോലെയാണ്, ഇങ്ങനെ ഇല്ല. ഇത് കുറച്ചുകൂടി ഒരു ഓപ്പൺ ആക്കി തന്ന്. നസ്രു ഖുർആന്റെ ഫ്രണ്ടില് ഉള്ളിലെത്തിയിട്ടുണ്ട്. ഒരു പള്ളി എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഒരു പള്ളിയുടെ ചുമര് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ഈ മ്യൂസിയത്തിൽ ഗ്യാലറിയിലൂടെ നമ്മൾ പഠിക്കാൻ പോണത്. അറബിക് കാലിഗ്രാഫി പഠിക്കാൻ ലോകത്തിൻ്റെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെയൊക്കെ ഒരു ടൈല് ഡിസൈൻ ചെയ്യാനും ഇതെങ്ങനെ വരയ്ക്കാം അതിനുള്ളൊക്കെ ട്രെയിനിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കേ, ഇതാണ് 5 വേൾഡ് റെക്കോർഡുള്ള ബുക്കാണ്. അഞ്ച് വേൾഡ് റെക്കോർഡ്. ആദ്യ പ്രദർശനം ദുബായിലായിരുന്നു, ദുബായ് അബുദാബിയിലത്തെ. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ പുസ്തകം, ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള പുസ്തകം. അത് എത്ര പേജാണ്, എങ്ങനെയൊക്കെയാണ്? 400 ഇതിന്റെ ഇംഗ്ലീഷ് പതിപ്പുണ്ട് ഇവിടെ, ഇംഗ്ലീഷ് അറബി ഉണ്ട്. ഇത് തുണിയാ? തുണിയാണ്, സ്പെഷ്യൽ. വേൾഡ് ഗിന്നസ് റെക്കോർഡ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ ഒറിജിനൽ കോപ്പിയാണ് അറിയാം, ക്വാണ്ടിന്റെ ഒരു ക്വാണ്ടിനോട് വന്നതാണ്. ഇതിങ്ങനത്തെ ഒന്നു തന്നെ ഉള്ളൂ, അല്ലാതെ ഇപ്പോ വേൾഡ് റെക്കോർഡ് കിട്ടൂലല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഹദീസുകളാണോ അല്ലെ എന്തൊക്കെയാണ് ചരിത്രം? ഓക്കെ, ഒരു ഷോർട്ട് ആയിട്ടുള്ള ചരിത്രം മുഴുവനും. ബുക്കിന്റെ പേര് ഹാദാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, മലയാളം അതാണല്ലേ. ഇപ്പൊ ഞാൻ നസ്രു ഖുർആൻ എന്ന് പറയുന്ന മലേഷ്യയിലെ ഏകദേശം എയർപോർട്ടിനോട് അടുത്തുള്ള ഒരു നസ്രു ഖുർആൻ എന്ന് പറയുന്ന ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട്. അവിടുത്തെ പള്ളിക്കുള്ളിൽ വെച്ച ഒരു ലോക റെക്കോർഡ്, ഗിന്നസ് ബുക്കിലെ റെക്കോർഡ് കിതാബ്. അതിനെപ്പറ്റിയുള്ള ക്ലാസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ജുമാ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയും പബ്ലിക്കിന് വേണ്ടിയും തുറന്നു വെച്ചാണ്. 5 meters × 8.something അല്ലേ? ഓ, 5 × 8 = 40 square meters. 40 square meters അധികം. ലോകത്തിലെ ഏറ്റവും കനം കൂടിയ പുസ്തകം. 1500. 5 ഗിന്നസ് റെക്കോർഡ് ഉണ്ട് ഇതിന്. ആ ബുക്കിൽ 5 ഗിന്നസ് റെക്കോർഡ് ഉണ്ട്. പിന്നെ ബുക്കൂത്തർ മഹൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ പുസ്തകം. ഇതിന് എത്ര ഡോളർ? അത് $1,000,000 ഇതിന്റെ വില പാടച്ചാണ് ഈ ബുക്കിന്റെ വില. അപ്പൊ $1,000,000 40 square meters വലിപ്പം, 1500 kilograms തൂക്കവും പടച്ചോനെ. $1,000,000 പ്രൈസും ഉള്ള ലോകത്തിലെ 5 വേൾഡ് റെക്കോർഡ് നേടിയ ഒരു കിതാബ്, റസൂലുള്ളാഹിന്റെ ജീവിത ചരിത്രം എഴുതിയ ഖുർആൻ. മാഷാ അല്ലാഹ്, ആ ബുക്ക് ഒന്ന് കാണാൻ വേണം.
ഇതാണ് പുത്രജയ മസ്ജിദ് എന്ന് പറയും. ഇപ്പൊ പുത്രജയ പട്ടണത്തിലാണ്, അല്ലെങ്കിൽ പുത്രജയ സിറ്റിയിലാണ്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസും പ്രധാനമന്ത്രിയുടെ ഓഫീസൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ഏതൊരു ടൂറിസ്റ്റ് ആൾക്കാർ വന്നാലും ഇവിടെ ഒന്ന് വരും കാണാണ്ട്. ഏകദേശം 25,000 മുതൽ 30,000 ആൾക്കാർക്ക് വരെ ഒരേ നേരത്തെ നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതുപോലെ ഡ്രസ്സ് മര്യാദ ഡ്രസ്സല്ല എങ്കിൽ ഇത്തരം ഡ്രസ്സൊന്നും പള്ളിക്ക് കയറ്റിവിടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുന്ന് ഡ്രസ്സ് തരും. ഇതാ ഇവിടുന്ന് വരെ ഡ്രസ്സൊക്കെ ഇതുപോലെ വായ്പ തരും, പൈസ ഒന്നും കൊടുക്കണ്ട, ഇതിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പള്ളിൻ്റെ ഉള്ളിൽ കയറാം. ദാഹിച്ചവർക്ക് വെള്ളമെടുക്കാൻ ഇതേ പുത്രജയ മസ്ജിദിൽ ഒരുക്കിയതാണിത്. ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആർക്കും എടുക്കാം. പക്ഷേ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു റിങ്കറ്റ് ഇതിനകത്ത് ഇട്ടിട്ട് വെള്ളം എടുത്തോളാൻ. പക്ഷെ വെള്ളം ആർക്കും എടുക്കുക, അങ്ങനെ ഒരു സെക്യൂരിറ്റിയോ ഒന്നുമില്ല. പക്ഷെ എടുക്കില്ല ആരും, വെറുതെ എടുത്ത് കുടിക്കില്ല. അതൊരു വിശ്വാസമാണ്. ഇവിടെ എല്ലാ ടൂറിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഹിന്ദു മുസൽമാനും ഒക്കെ മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പള്ളിയിൽ വന്നിട്ടൊന്നും ആരും ഒരു വെള്ളം എടുത്ത് കണ്ട് അടിച്ചു മാറ്റൊന്നുമില്ല, ഇതുവരെ നടന്നിട്ടില്ല. അത് നോക്കുക, നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഓരോ കൾച്ചർ കൊണ്ടുവന്നാൽ ഒരു സ്വഭാവത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ കണ്ടില്ല, ഇത് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൊരു 30 റിങ്കിറ്റ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ ഇതിൽ നിന്നും നമുക്ക് നല്ല ഒരു കോയിന് നമുക്ക് കളക്ട് ചെയ്യാം. ഇതുപോലത്തെ ഒരു കോയിന് നമുക്ക് ഇഷ്ടമുള്ള കോയിന് ചൂസ് ചെയ്യാം. കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കോയിന് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാം, ഗിഫ്റ്റായിട്ട് കൊടുക്കാം, ഒരു ഇതായിട്ട് കൊടുക്കാമല്ലോ. എന്താ പറയുക, ഒരു മാലയുടെ ലോക്കറ്റായിട്ട് കൊടുക്കാം, സമ്മാനമായിട്ട് കൊടുക്കാം, നല്ലൊരു പുതിയായിട്ട് തന്നെ കൊടുക്കാം. ആ 30 റിങ്കറ്റ് ഈ പള്ളിക്കുള്ള സംഭാവനയാണ്. എന്തായാലും ഇതിനൊരു 30 റിങ്കറ്റ് വരൂല ഈ ഒരു കോയിന്. ഇത് സ്വർണം കോട്ട് ചെയ്ത കേട്ടോ, ഗോൾഡ് കോട്ടഡാണ്. അപ്പോൾ ഈ പള്ളിക്ക് നല്ലൊരു വരുമാനമായി. അതോടൊപ്പം തന്നെ നമ്മളൊരു ചെറിയ സദക്ക കൊടുത്തു, അതിൻ്റെ ഒരു കൂലി കിട്ടി. അതോടൊപ്പം ഈ സാധനം നമ്മളൊരാൾക്ക് സമ്മാനിച്ചു, അതൊരു സന്തോഷമായി. ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു വെഡിങ് ഡേ ഒക്കെ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ പള്ളിക്കുള്ള വരുമാന മാർഗ്ഗമാണ് വേറെ ഒന്ന്. ഇത് ഇങ്ങനൊരു പെട്ടി ഇവിടെ വെച്ചു, അതിനകത്ത് പൈസ ഇട്ടിട്ട് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യുക. പള്ളിക്കൊരു ഷോപ്പായി, ആളില്ലാത്തൊരു ഷോപ്പ്. ഇത് കണ്ടോ, പല പല സ്നാക്സ് ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഒരു മെഷീൻ കൊണ്ടു വെച്ച ഇവിടെ ആരും ഇല്ല. ഇവിടെ പള്ളിക്കുള്ള ഒരു വരുമാനമാണ് ഇതൊക്കെ. പുത്രജയിലുള്ള 42 പേര് മലേഷ്യ ഫാമിലി ടൂറിൽ വന്ന ആൾക്കാരാണ്. പുത്രജയിൽ ടൂർ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ച കണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.